നമസ്തേ. മധുരം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഹത്തായ ധാർമ്മികതയോടും തത്വങ്ങളോടും കൂടിയ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ ത്രേതായുഗത്തിൽ ശ്രീരാമൻ മനുഷ്യരൂപം സ്വീകരിച്ച് ഭൂമിയിലെത്തി. ആത്മസംയമനം, ആത്മനിയന്ത്രണം, വിദ്യാഭ്യാസം, സ്വയം ശ്രമം, ആത്മധൈര്യം എന്നിവയിലൂടെ ലൗകിക ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളെയും മറികടന്ന് ഒരു മനുഷ്യനെ എങ്ങനെ അത്യുന്നതമായ അവസ്ഥയിലെത്താം എന്നതിൻ്റെ മികച്ച ദൃഷ്ടാന്തമാണ് ശ്രീരാമൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കിനി ഡോക്ടർ ലക്ഷ്മിദാസിൻ്റെ രാമായണ പാരായണം കേൾക്കാം. സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായി കതുമൂലം കാലവിളംബനമെന്തിനെന്നല്ലല്ലേ മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധ കർമ്മഫലോഖക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളേകലോചനൻ പാദങ്ങൾ തന്നാണേ പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നുമുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാന്വയനാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡനമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ശ്രീരാമന്റെ അവതാരകൃത്യവും വിവാഹാനന്തരം അയോധ്യയിൽ സീതാദേവിയോടൊപ്പമുള്ള ജീവിതവും നാരദ മഹർഷിയുടെ വരവും ശ്രീരാമന്റെ അവതാര ഉദ്ദേശവും സ്വാമി ചിദാനന്ദപുരിയുടെ വാക്കുകളിലൂടെ നമുക്ക് നല്ലതുപോലെ ഗ്രഹിക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ഓം. വിവാഹാനന്തരം സീതയോടുകൂടെ ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ സന്തോഷമായി കഴിയുകയാണ്. അതുപോലെ സഹോദരന്മാരെല്ലാവരും സ്വപത്നിമാരോടുകൂടെ കഴിയുന്നു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ശ്രീരാമനരികിലേക്ക് നാരദൻ്റെ നാരദ മഹർഷിയുടെ വരവ്. ഇവിടെ നാരദ മഹർഷി ശ്രീരാമനരികെ വന്നതും
അവർ തമ്മിൽ സംസാരിക്കുന്നതും ആയ വർണ്ണന രാമായണങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് മറ്റുള്ളവർ കാണുന്നില്ല, അറിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വളരെ ഗുപ്തചാരനെപ്പോലെ അല്ലെങ്കിൽ ലോകത്തിൽ മറ്റുള്ളവർക്ക് കാണുന്ന ആകാരത്തിലും ഭാവത്തിലും അല്ല നാരദ മഹർഷിയുടെ വരവ്. അങ്ങനെ നാരദ മഹർഷി വന്ന് മഹത്തായ അവതാര ദൗത്യം ശ്രീരാമനെ ഓർമ്മിപ്പിക്കുകയാണ്. ഹേ രാമ, അങ്ങ് രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ഭൂഭാരം ഇല്ലാതാക്കുന്നതിനായി അവതാരമെടുത്തതല്ലേ? ആ ഒരു ലക്ഷ്യത്തിലല്ലേ അങ്ങയുടെ വരവ്? ഇവിടെ അങ്ങ് അയോധ്യയിൽ കൊട്ടാരത്തിൽ വിവിധങ്ങളായ ലൗകിക കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് കഴിയുകയാണ്. സമയമായില്ലേ അവതാരകൃത്യം നിർവഹിക്കാൻ? ഈ നാരദ മഹർഷിയുടെ ഓർമ്മപ്പെടുത്തലിന് ശ്രീരാമൻ പറയുന്ന മറുപടിയാണ് എഴുത്തച്ഛൻ്റെ ഭാഷയിൽ നമ്മളിന്ന് കേട്ടത്. ഇത് അധ്യാത്മരാമായണ മൂലത്തിലെ മനോഹരമായ ഭാഗമാണ്. അതിനനുസൃതം തന്നെയാണ് എഴുത്തച്ഛൻ്റെ തർജ്ജമയും. ഒരിക്കലും ഞാൻ സത്യത്തെ ലംഘിക്കുകയില്ല. ഹേ മഹർഷി, അതോർത്തങ്ങ് വിഷമിക്കരുത്. പിന്നെ കാലതാമസം വന്നു എന്നല്ലേ, അങ്ങനെ പറയരുത്. അതിനും കാരണമുണ്ട്. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടുന്നൊരു വാക്യം ഇവിടെ നമുക്ക് വേണ്ടി നാരദനോട് ശ്രീരാമൻ പറയുന്നതെന്ന വിധത്തിൽ എഴുത്തച്ഛൻ എഴുതിയത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് മൂലത്തിനനുസൃതമാണെന്ന് കൂടി സൂചിപ്പിക്കട്ടെ. കാലാവലോകനം കാര്യസാധ്യം നൃണാം. നൃണാം മനുഷ്യന്മാർക്ക് കാലാവലോകനം കാര്യസാധ്യം. കാലത്തെ അവലോകനം ചെയ്യുക എന്നുള്ളത് കാര്യസാധ്യമാണ്. ഏതൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴും, അത് ലൗകികമാകട്ടെ വൈദികമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാവട്ടെ, അതിനനുകൂലമായ കാലം നോക്കി നിൽക്കണം. ഒന്നും തിരക്കിട്ട് ചെയ്തുകൂടാ. ഓരോന്നിനും അതതിന് യോജിക്കുന്ന കാലം വരുന്നത് വരെ കാത്തിരിക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. എങ്കിലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. ശാസ്ത്രത്തിൽ എവിടെ കാലം പറയപ്പെടുന്നുണ്ടോ അവിടെ ദേശവും നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. ആവർത്തിക്കട്ടെ, എവിടെ ദേശം പറയുന്നുണ്ടോ അവിടെ കാലത്തെയും മനസ്സിലാക്കണം. കാരണം ദേശകാലങ്ങളാണ് ഈ സംസാരം. അപ്പോൾ തൻ്റെ കർത്തവ്യത്തിന് ഉചിതമായ ദേശകാലങ്ങളെ കാത്തിരുന്നേ മതിയാവൂ. ഹേ മഹർഷേ, അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അല്ലാതെ കാലവിളംബം വരുത്തിയതല്ല. ഓരോന്നിനും പ്രാരബ്ധമനുസരിച്ച് അതിൻ്റെ സമയം വന്നു ചേരണം. അതിതാ വന്നു ചേർന്നിരിക്കുന്നു. ആ സമയത്തിനനുസരിച്ചാണ് പുരുഷപ്രയത്നം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പുരുഷപ്രയത്നം വ്യർത്ഥമായി പോകും. പുരുഷപ്രയത്നം സഫലമാകണമെങ്കിൽ അത് ദേശകാലങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ആ സമയം കാത്താണ് ഞാൻ ഇരുന്നത് എന്ന് രാമൻ നാരദനോട് പറയുന്ന ഭാഗമാണ്. എന്ന് മാത്രമല്ല, നാളെ തന്നെ താൻ വനത്തിന് പോകുമെന്നും തീർത്തും മുനിവേഷത്തോടു കൂടി വനത്തിൽ താമസിക്കുമെന്നും സീതയെ നിമിത്തമാക്കിക്കൊണ്ട് രാവണാദിയായ രാക്ഷസന്മാരുടെ മുഴുവൻ നിഗ്രഹം നടത്തുമെന്നും ശ്രീരാമചന്ദ്രൻ സത്യം ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചത്. ഇവിടെ വ്യക്തമായ ഒരു തിരക്കഥ തയ്യാറാക്കിയിട്ട് തന്നെയാണ് അവതാരത്തിൻ്റെ ആഗമനം.
അതിൽ യഥാകാലം സംഭവിക്കേണ്ടതെല്ലാം ദേശകാലങ്ങളെ നോക്കി സംഭവിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ സകല പ്രവൃത്തികൾക്കും ദേശകാലങ്ങളെ മാനിക്കണം, അവയെ ഉപയോഗിക്കണം. പ്രാപ്തമാകുന്ന ദേശം, പ്രാപ്തമാകുന്ന കാലം, അതിനെ കാത്തിരിക്കാൻ തയ്യാറാവണം. ഇവിടെ നമുക്ക് ശ്രീരാമചന്ദ്രൻ നാരദ മഹർഷിയുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാം. താത്പര്യം, സത്യസ്വരൂപനാണ് ഭഗവാൻ എങ്കിലും സത്യസ്വരൂപനായ ഭഗവാൻ ആരുടെ മുമ്പിലും സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും മാനുഷാകാരത്തിൽ വന്ന് ധർമ്മസംഗ്രഹ പ്രവൃത്തികളെ ചെയ്യുന്ന സന്ദർഭത്തിൽ മാനുഷികമായ മര്യാദയ്ക്കനുസരിച്ചാണ് വ്യവഹാരം. ഇപ്പം ഈ രണ്ടിൻ്റെയും ഒരു സമ്മേളനം നമ്മളിവിടെ കാണുകയാണ്. ഒന്ന്, താൻ തൻ്റെ ഈശ്വരീയമായ ഭാവത്തെയും അവതാര കൃത്യത്തെയും കുറിച്ച് വ്യക്തമായി ബോധവാനാണ് എന്ന പ്രഖ്യാപനം. അതായത് സ്വന്തം ഈശ്വരഭാവത്തെക്കുറിച്ച് ഒട്ടും തന്നെ മറയ്ക്കപ്പെടാത്ത ബോധം പ്രകടമാക്കുന്ന ഒരു തലം. മറ്റൊരു തലമാകട്ടെ, തീർത്തും മാനുഷിക ഭാവത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ സത്യപ്രതിജ്ഞനാണെന്നും ഈ രാക്ഷസ നിഗ്രഹം എന്നുള്ളത് താൻ ചെയ്യും എന്നും പറയുക മാത്രമല്ല, തീർത്തും മാനുഷതലത്തിൽ ഇരുന്നു കൊണ്ട് സത്യപ്രതിജ്ഞയും ചെയ്യുന്നു. വാസ്തവത്തിൽ അധ്യാത്മരാമായണം രാമൻ്റെ ഈ മാനുഷഭാവത്തിൻ്റെയും ഈശ്വരഭാവത്തിൻ്റെയും ഏറ്റവും മനോഹരമായ, സമഞ്ജസമായ ഒരു മേളനമാണ്. ഇതാണ് വാൽമീകി രാമായണത്തിൽ നിന്ന് ഭിന്നമായിട്ട് അധ്യാത്മരാമായണത്തിനുള്ളത്. വാൽമീകി രാമായണത്തിൽ രാമൻ്റെ മാനുഷഭാവമാണ് ഏറെ എടുത്ത് കാണിക്കപ്പെടുന്നത്. ഇവിടെയാകട്ടെ, ഈ രണ്ട് ഭാവങ്ങളെയും സമഞ്ജസമായി മേളിപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു സൗന്ദര്യം ഇത്തരം വർണ്ണനകളിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ ശ്രമിക്കാം. ഒപ്പത്തിനൊപ്പം അവതാര കൃത്യം നിർവഹിക്കാനുള്ള രാമൻ്റെ പുറപ്പാട് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. നമസ്കാരം. കേരളത്തിലെ നാലമ്പല ദർശനങ്ങളിൽ അതിവിശിഷ്ട സ്ഥാനമുള്ള ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നമുക്കറിയാം. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമാണെന്നാണ് വിശ്വാസം. രാമായണം സമ്പൂർണ്ണ പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് നാലമ്പല ദർശനമെന്ന് പറയപ്പെടുന്നു. എന്തായാലും മലപ്പുറം ജില്ലയിലെ നാലമ്പലത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. രാമപുരം എന്ന നഗരിയിൽ ക്ഷേത്ര നഗരി എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ആ നഗരിയിൽ ഏകദേശം 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം ഉള്ളത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം നഗരത്തിൽ നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ 7 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്താം. രാമായണ മാസമായി കഴിഞ്ഞാൽ ദിവസേന 1000-ൽ പരം ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമൻ ഒരു 1000 കൊല്ലത്തിൻ്റെ മുന്നേ വടക്കേടുത്ത് മണിക്ക് വന്നതാണ് പരദേശി. അദ്ദേഹം വന്ന് അവിടെ വെച്ചപ്പോൾ പാണ്ഡകെട്ട് വെച്ചു. അപ്പോൾ അദ്ദേഹം നമ്പൂരിമാരോട് പറഞ്ഞിരുന്നു ഇതിൽ നിവേദ്യങ്ങളൊന്നും ചെയ്യരുതെന്ന്. അതറിയാതെ അവിടുത്തെ സ്ത്രീ ഗോപസ്ത്രീകൾ അത് നിവേദ്യം പാൽപായസം നേദിച്ചു പോയി.
അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ആ ഭാണ്ഡക്കെട്ട് എടുക്കാൻ പറ്റാതായി. അങ്ങനെ അദ്ദേഹം അത് അതോടുകൂടി ജീവത്യാഗം ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം അന്ന് രാത്രി വടക്കേടത്ത് മണി നമ്പൂതിരിക്ക് ഒരു അശരീരി വന്ന് ഇങ്ങനെ ഒരു ഇവിടെ ഒരു പൈക്കുട്ടിയുണ്ട് അതിൻ്റെ അടുത്ത് അമ്പലം പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞ് ശ്രീരാമനെ പ്രതിഷ്ഠിച്ചിട്ട് ഇതാക്കണം. അതിൻ്റെ കൂടെ തന്നെ നാല് സഹോദരന്മാരുണ്ടായിരിക്കും, ഒപ്പം കൂടെ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല സീതാദേവി അവിടെ അടുത്തുണ്ട്, അവരും കൂടി തൊഴുതിട്ട് വേണം എല്ലാ സ്ഥലത്തേക്കും പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏറ്റവും വലിയ ഉചിതമായ പ്രദർശനം ഇവിടുത്തെ. അതായത് ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഈ നാലമ്പലം കൂടെ ഒരു 4 കിലോമീറ്റർ പിറവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ട് നമുക്ക് മറ്റേ ദർശനം നടത്തി വീണ്ടും ഇവിടെ വന്ന് നമ്മൾ പ്രഭാതഭക്ഷണമുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് സദ്യയുണ്ട്, ഇതെല്ലാം കഴിച്ചിട്ടാണ് ജനങ്ങൾ തിരിച്ചു പോകുന്നത്. രാമപുരത്ത് നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രമുള്ളത്. അയോധ്യ ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം എന്നാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇന്നിവിടം, അതായത് ക്ഷേത്രമുള്ള പ്രദേശം അറിയപ്പെടുന്നത് അയോധ്യ നഗർ എന്നാണ്. നാലമ്പല ദർശനങ്ങളിൽ ശ്രീരാമക്ഷേത്രം കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ക്ഷേത്രമാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം. പടിഞ്ഞാട്ട് അഭിമുഖമായിട്ട് ശ്രീരാമ ദേവനെ നോക്കിയിട്ട് പടിഞ്ഞാട്ട് അഭിമുഖമായിട്ടിരിക്കുന്ന ഒരു വിഷ്ണു ക്ഷേത്രമാണ് അനന്തനായിട്ട് ലക്ഷ്മണസ്വാമി. ഇവിടെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ചതുർബാഹു സമർപ്പണമാണ്. പിന്നെ എല്ലാ മലയാള മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ചകളിൽ കാര്യസാധ്യ പൂജ, അതിന് പായസം നിവേദ്യം വെച്ചിട്ടുള്ള കാര്യസാധ്യ പൂജ, അതാണ് പ്രധാന വഴിപാടുകൾ. പിന്നെ ഉള്ളിൽ തന്നെ വിശ്വാമിത്ര മഹർഷിക്ക് പ്രാധാന്യമുണ്ട്. യാഗഭൂമിയാണ് ഈ നാലമ്പലങ്ങളായ രാമപുരത്ത്. അപ്പോൾ വിശ്വാമിത്ര മഹർഷിൻ്റെ ഒരു നല്ലൊരു പ്രാധാന്യമുണ്ട്. ഈ ക്ഷേത്രം അയോധ്യ ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, ഇവിടുത്തെ വരുന്ന ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം രണ്ടാമത് ഈ ക്ഷേത്രത്തിലാണ് എത്തിപ്പെടുന്നത്. നല്ല സുഖപ്രദമായി മനസ്സിന് വളരെയേറെ സന്തോഷം തരുന്ന ഒരു ദർശനമാണ്, അനുഭവമാണ്. രാമപുരത്ത് നിന്ന് മലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ നാറാണത്ത് എന്ന ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകത്തേക്കാണ് ശ്രീ ഭരതസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സഹോദരനും ഭരണകർത്താവുമായ ശ്രീ ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയാണ് നാലമ്പലങ്ങളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്രീ ചിറക്കാട്ട് ഭരതസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് പാദുക സമർപ്പണമാണ്. കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ നാലമ്പല ദർശന സമയത്ത് ജനങ്ങൾ ഭക്തജനങ്ങളെ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അവരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. നാറാണത്തെ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. ഇവിടെ ദർശനം നടത്തിയതിന് ശേഷം വീണ്ടും രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തും. അങ്ങനെയാണ് നാലമ്പല യാത്ര അത് അവസാനിപ്പിക്കുക. വള്ളുവനാട് രാജാവ് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയ 10 ഇല്ലക്കാരാണ്. അതിൽപ്പെട്ട ഒരില്ലാണ് ഞങ്ങളുടെ ഈ ആണ് ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടുന്ന് അവിടെയാണുള്ള നാലമ്പലമുള്ളത്. മറ്റേ പ്രയാർ, മുഴിക്കുളം, അതേപോലെ തന്നെ കൂടൽമാണിക്യം, പായമ്മൽ. അതേപോലെ ആ ഇരിഞ്ഞാലക്കുടക്കാർ ഇവിടെ വന്ന് താമസിച്ചപ്പോൾ ഇവിടെ സെറ്റിലായ ഈ ഭൂമിയൊക്കെ ഞങ്ങൾക്ക് തന്ന് ഇവിടെയും അതേപോലെ നാലമ്പലങ്ങൾ തുടങ്ങിയ ആളാണ്. ഇവിടെ ആറാണത്തെ ഭ്രാന്തിൻ്റെ സാന്നിധ്യത്തിലാണ് പ്രതിഷ്ഠ എന്നാണ് ജ്യോത്സ്യൻ പ്രശ്നത്തിൽ പറഞ്ഞത്. നാലമ്പല ദർശനത്തിന് ശേഷം ഭക്തരെല്ലാം തന്നെ എത്തുന്നത് രാമപുരത്തെ നാലാങ്കളത്തെ സീതാദേവി ക്ഷേത്രത്തിലേക്കാണ്. കാരണം ഈ നാലമ്പലവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് സീതാദേവി ക്ഷേത്രം. ആ വിശേഷങ്ങൾ കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. നാലമ്പലങ്ങളോടൊപ്പം സീതാദേവി ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു എന്ന് പഴമക്കാർ പറഞ്ഞിരുന്നു. പഴമക്കാർ കണ്ടിട്ടുണ്ട് ഈ സ്ഥലത്ത് സീതത്തറുണ്ട്. ഈ നാലമ്പലങ്ങളുടെ ഉയർച്ചയുടെ സമയത്ത് അയോധ്യ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ പ്രശ്നം വയ്ക്കുകയാണ്. ആ സമയത്ത് രാമപുരം അറിയപ്പെടണമെങ്കിലും രാമപുരത്തെ എല്ലാ ക്ഷേത്രങ്ങളും ഉയർച്ചയിലെത്തണമെങ്കിലും എല്ലാ ക്ഷേത്രവും നശിച്ചു കിടന്നിരുന്നു ആ സമയത്ത്, ശ്രീരാമക്ഷേത്രം ഒഴിച്ച്. ആ സമയത്ത് അവിടെ പ്രശ്നവിധി പ്രകാരം പറയുകയാണ്, ഇവിടെ സീതാ സാന്നിധ്യമുണ്ട്. അത് കണ്ടെത്തി അവിടെ വിളക്കെങ്കിലും വെച്ച് ഈ ഗ്രാമത്തിൻ്റെയും ക്ഷേത്രങ്ങളെയും ഉയർച്ച ഉണ്ടാവുള്ളൂ. 2018 ബാലാലയ പ്രതിഷ്ഠ നടത്തി. നാലമ്പല ദർശനത്തിന് ശേഷം ഭക്തരെല്ലാം തന്നെ വീണ്ടും എത്തുക രാമപുരത്തെ ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ വന്ന് വീണ്ടും ശ്രീരാമചന്ദ്രനെ തൊഴുതതിന് ശേഷമാണ് തങ്ങളുടെ തട്ടകത്തിലേക്ക് ഓരോ ഭക്തരും മടങ്ങുക. കൃഷ്ണകുമാറിനൊപ്പം വി സോണകൃഷ്ണ, ജനം, മലപ്പുറം. മാറ്റമില്ലാത്ത വികാരമാണ് ശാന്തത. ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോയാലും രാമൻ തൻ്റെ ശാന്തത കൈവിട്ടിരുന്നില്ല. യുവരാജാവായി തന്നെ വാഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴും സീതയെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥയിലും വികാര വിസ്ഫോടനങ്ങൾക്ക് അടിമപ്പെടാതെ ശ്രീരാമൻ തികച്ചും ശാന്തനായാണ് കാണപ്പെട്ടത്. ശ്രീരാമൻ്റെ മനസ്സ് എന്തിനേയും ഉൾക്കൊള്ളാൻ പാകമായ വിധത്തിലുള്ളതായിരുന്നു. ശാന്തത ത്യാഗപൂർണമാണ്, അല്ലെങ്കിൽ സ്നേഹപൂർണമാണ്. ഇങ്ങനെയുള്ള ശാന്തി ധർമാധിഷ്ഠിതമായിരിക്കും, അതിൽ അപകടം തെല്ലുമില്ല. നാളെ വീണ്ടും കാണാം. നമസ്തേ.